വിശുദ്ധിയുടെ വാതിൽ പവർഡ് ബൈ എല്ലാവർക്കും ടൈം എക്സ്പ്രസ് കാർഗോയുടെ റമദാൻ കരീം. കൈരളി ജ്വല്ലേഴ്സ്, വർക്കല, കല്ലമ്പലം, പേരൂർക്കട, തിരുവനന്തപുരം. ഡെവൺ കറി പൗഡർ, ശുദ്ധം, രുചികരം. ഇൻ അസോസിയേഷൻ വിത്ത് തലമുറകൾ കൈമാറുന്ന ആയുർവേദത്തിന്റെ യഥാർത്ഥ ശക്തി കൃഷ്ണ തുളസി കപ്പ് സിറപ്പ്. ഇനിയെല്ലാം പഴയതുപോലെ. റമദാനിലെ 27-ാം രാവായ ഇന്നലെ രാത്രി ഹറമിലെത്തിയത് 20 ലക്ഷത്തോളം വിശ്വാസികളാണ്. പാപമോചന പ്രാർത്ഥനകൾക്കിടെ നേതൃത്വം നൽകിയ ഇമാം അബ്ദുറഹ്മാൻ സുദൈസ് ഉൾപ്പെടെയുള്ളവർ വിങ്ങിപ്പൊട്ടി. പുലർച്ചെ വരെ പ്രാർത്ഥനകൾ നീണ്ടു. ഇന്നലെ രാവിലെ മുതൽ മക്കയിലേക്ക് തീർത്ഥാടക പ്രവാഹമായിരുന്നു. കാബക്കരികെ മതാഫ് നിറഞ്ഞൊഴുകി. 27-ാം രാവ് പിറക്കും വരെ അത് തുടർന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ചതായി വിശ്വസിക്കുന്ന രാവുകളിലൊന്നായിരുന്നു ഇന്നലത്തേത്. പുലർക്കാലം വരെ നീണ്ടു ഹറമിലെ പ്രാർത്ഥനകൾ. നേതൃത്വം നൽകിയത് ഇമാം അബ്ദുറഹ്മാൻ അൽ സുദൈസ്. ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവായാണ് ഖുർആൻ ഇറങ്ങിയ രാവിനെ ഇസ്ലാം വിശേഷിപ്പിക്കുന്നത്. ലൈലത്തുൽ ഖദ്ർ എന്ന് വിളിക്കപ്പെടുന്ന രാവ്. ഈ രാവിൽ പാപമോചന പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ഹറമിലെ കൊഴുകിയെത്തി. പ്രാർത്ഥനകൾക്കിടെ ഇമാമും വിശ്വാസികളും ഒരുപോലെ വിങ്ങിപ്പൊട്ടി. ലോകത്ത് ഇസ്ലാമിക സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾക്കുള്ള പ്രാർത്ഥനയും ഹറമിൽ നിറഞ്ഞു. മസ്ജിദുൽ അക്സായുടെ മോചനത്തിനും പ്രാർത്ഥനയുണ്ടായി. ദേശഭാഷ വർണ്ണവർഗ വിവേചനമില്ലാതെ എല്ലാവരും ഒരുപോലെ അള്ളാഹുവിന് മുന്നിൽ നിന്ന സമത്വ സുന്ദര രാവ്. المسلمين اللهم اجمع كلمه المسلمين على الحق والهدى يا رب العالمين اللهم ازل الفقر والامراض والمجاع. കാബയുടെ മുറ്റമായ മതാഫും പള്ളിയുടെ സകല ഭാഗങ്ങളും റോഡുകളും കുത്തിയൊഴുകിയെത്തിയ വിശ്വാസികളാൽ നിറഞ്ഞു. സമീപകാലത്തെ റെക്കോർഡ് എണ്ണം വിശ്വാസികൾ, 15,000-ത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരും 13,000-ത്തിലേറെ ശുചീകരണ സംഘവും ഹറമിലുണ്ടായിരുന്നു. റമദാനിലെ അവസാന ഒറ്റരാവ് ഇനി 29-ാം രാവാണ്. അന്ന് വിശുദ്ധ ഖുർആൻ സമ്പൂർണമായി പാരായണം ചെയ്ത നമസ്കാരങ്ങൾക്കും ഹറം സാക്ഷ്യം വഹിക്കും. അഫ്തബുർ റഹ്മാൻ, മീഡിയ വൺ, മക്ക.